നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ പഴയ പദ്ധതി കൂടുതൽ സൗജന്യം അനുവദിച്ച് ഇന്ന് വീണ്ടും പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങൾക്ക് അറിയേണ്ടത് പദ്ധതിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഉജ്ജ്വല 2.0 എന്ന പദ്ധതിയാണ് ഉത്തർപ്രദേശിലെ മഹോബയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഓൺലൈൻ വഴി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന PMUY എന്നാണ് പദ്ധതിയുടെ പൂർണ്ണ രൂപം. 2016 തുടങ്ങിയ പദ്ധതി ഘട്ടങ്ങളായി വിപുലപ്പെടുത്തുകയാണ് ചെയ്തത്. രണ്ടാം മോദി സർക്കാർ ഇപ്പോൾ പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പാക്കുകയാണ്. അതുകൊണ്ടാണ് ഉജ്ജ്വല 2.0 എന്ന പേര് വരാൻ കാരണം. ഇനി പദ്ധതിയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പാചകവാതക സിലിണ്ടർ കണക്ഷൻ നൽകുന്നതാണ് ഉജ്ജ്വല പദ്ധതി. ആദ്യഘട്ടം പ്രഖ്യാപിച്ചത് 2016 UPയിൽ ഇതുവരെ ഈ പദ്ധതിക്ക് കീഴിൽ 1.47 കോടി കുടുംബങ്ങൾക്ക് LPG കണക്ഷൻ അനുവദിച്ചു എന്ന് സർക്കാർ പറയുന്നു. ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയവരെ ഉദ്ദേശിച്ചാണ് രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ വീട്ടമ്മമാരുടെ പേരിലാണ് LPG കണക്ഷൻ അനുവദിക്കുക. 5 കോടി കണക്ഷൻ നൽകുകയായിരുന്നു പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ ലക്ഷ്യം. 2018 പദ്ധതി വിപുലീകരിച്ചു. SSC ST PMAY AAY വളരെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗം, തേയിലത്തോട്ടത്തിലെ ജോലിക്കാർ, ദ്വീപ്വാസികൾ, വനമേഖലയിലെ താമസിക്കുന്നവർ എന്നിവരെയെല്ലാം പദ്ധതിയുടെ ഭാഗമാക്കിയത് 2018 8 കോടി പാചകവാതക കണക്ഷനാണ് വിപുലീകരണത്തിന്റെ ലക്ഷ്യമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അത് ഏറെക്കുറെ നടപ്പാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഉജ്ജ്വല 2.0 നടപ്പാക്കുകയാണ്. 1 കോടി കണക്ഷൻ കൂടി നൽകുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഈ സാമ്പത്തിക വർഷമാണ് 1 കോടി LPG കണക്ഷൻ നൽകുക. പദ്ധതിയുടെ ഭാഗമായി കണക്ഷൻ ലഭിക്കുന്നവർക്ക് അടുപ്പ് സൗജന്യമായിരിക്കും. മാത്രമല്ല ആദ്യത്തെ ഇന്ധനം നിറയ്ക്കലും സൗജന്യമാകും. അടുത്ത വർഷം മാർച്ച് 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. അതിനകം 1 കോടി കണക്ഷൻ അനുവദിക്കും. ഈ പദ്ധതിയുടെ വിപുലീകരണം സംബന്ധിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപനത്തിൽ സൂചിപ്പിച്ചിരുന്നു. സൗജന്യ LPG കണക്ഷന് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നതായിരുന്നു ആദ്യ ഉജ്ജ്വല പദ്ധതി. ഓരോ കണക്ഷനും സർക്കാർ 1600 രൂപ മാറ്റിവെച്ചിരുന്നു. അടുപ്പ് വാങ്ങുന്നതിനും പ്രത്യേക വായ്പയും അനുവദിച്ചു. എന്നാൽ രണ്ടാം ഉജ്ജ്വല പദ്ധതിയിൽ ചില മാറ്റങ്ങളുണ്ട്. സൗജന്യ LPG കണക്ഷൻ ലഭിക്കും. സൗജന്യമായി ആദ്യ ഇന്ധനം നിറയ്ക്കാം. സൗജന്യമായി അടുപ്പ് ലഭിക്കുകയും ചെയ്യും. പദ്ധതിക്ക് അപേക്ഷിക്കേണ്ട രീതി കൂടുതൽ ലഘൂകരിച്ചിട്ടുമുണ്ട്. എഴുത്തുകുത്തുകൾ വളരെ കുറവാണ്. കുടിയേറ്റ തൊഴിലാളികൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തെ വിലാസത്തിന്റെ രേഖ നിർബന്ധമില്ല. റേഷൻ കാർഡ് കാണിക്കണമെന്നുമില്ല. ഫാമിലി ഡിക്ലറേഷനും വിലാസവും സംബന്ധിച്ച് സ്വന്തമായി ഒപ്പുവച്ച ഒരു രേഖ നൽകിയാൽ മതിയാകും. എന്നാൽ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന കാര്യത്തിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. അപേക്ഷിക്കുന്ന വ്യക്തി സ്ത്രീ ആയിരിക്കണം. 18 വയസ്സ് പൂർത്തിയാകണം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബമായിരിക്കണം. BPL റേഷൻ കാർഡുകൾ ആവശ്യമാണ്. കുടുംബത്തിലെ മറ്റൊരംഗത്തിന്റെ പേരിൽ LPG കണക്ഷൻ ഉണ്ടാകാനും പാടില്ല. ഈ നിബന്ധനകൾ പാലിച്ചാൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷ സമർപ്പിക്കാം. ഏറ്റവും അടുത്തുള്ള LPG വിതരണ കേന്ദ്രത്തിൽ നിന്നും അപേക്ഷ ഫോറം ലഭിക്കും. ഓൺലൈനായി ചെയ്യുകയാണെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിലെ ഫോറം ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാം. പൂരിപ്പിച്ച ശേഷം ഏറ്റവും അടുത്ത LPG കേന്ദ്രത്തിൽ എത്തിച്ചാൽ മതിയാകും. വെബ് ഡെസ്ക്, തത്വമയി.